സുഹൃത്തുക്കളെ, അടിസ്ഥാന പാഠാവലി ഫൈനൽ ടച്ചിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഒന്നാം ഭാഗത്ത് ജീവിതം പടർത്തുന്ന വേരുകൾ, നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്നീ യൂണിറ്റുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ കോഴിയും കിഴവിയും എന്ന പാഠഭാഗം വരെയുള്ള ചോദ്യോത്തരങ്ങൾ, പ്രധാനപ്പെട്ട ആശയങ്ങൾ, ശ്രദ്ധേയമായിട്ടുള്ള ചോദ്യങ്ങൾ, മുമ്പ് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. അടുത്ത പാഠം ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന ലേഖനം കൃഷ്ണപിള്ളയുടെ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു പ്രൗഢ ലേഖനമാണ്. നിരീക്ഷണം, സാഹിതീയം, സാഹിതീ കൗതുകം, ചിന്താരത്നം, വിചാര വിപ്ലവം, വിമർശനരശ്മി, നവദർശനം എന്നിവയൊക്കെയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഇനി ശ്രീനാരായണ ഗുരു എന്ന കൃതിയിൽ അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോവാം. ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് അപരിത്യാജ്യമായ കർമ്മം ഏതാണ് എന്ന് ഒരു ചോദ്യം നിരന്തരമായിട്ട് വരാറുണ്ട്. ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് അപരിത്യാജ്യമായ കർമ്മം അധകൃത വർഗോദ്ധാരണമാണ്. ആ പദം പ്രത്യേകമായിട്ട്, ആ വാക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. അധകൃത വർഗോദ്ധാരണം, ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് ഉപേക്ഷിക്കാനാവാത്ത കർമ്മം അധകൃതരുടെ ഉദ്ധാരണമാണ്. താഴ്ന്ന ജാതിക്കാരുടെ ഉയർച്ച തന്നെയാണ് അത്. ഇനി ഭാരതീയ വേദാന്തത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. ഭാരതീയ വേദാന്തത്തിൻ്റെ പരമമായ ലക്ഷ്യം മോക്ഷമാണ്. മനുഷ്യജാതി എന്ന വിശ്വവിശാലമായ ആശയത്തിൻ്റെ പ്രഥമാവതാരകൻ എന്ന് കൃഷ്ണപിള്ള വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ശ്രീനാരായണ ഗുരുവിനെ. മനുഷ്യ നന്മയ്ക്ക് പ്രാധാന്യമേകുന്ന ഗുരുവചനം ഏത്? മനുഷ്യ നന്മയ്ക്ക് പ്രാധാന്യമേകുന്ന ഗുരുവചനം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതാണ്. ഒരു പ്രത്യേക മതത്തിനായി ഗുരു ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് എന്തിന് എന്ന ചോദ്യം വരാറുണ്ട്. അതിൻ്റെ ഉത്തരം, പാമരഭൂരിപക്ഷമുള്ള അധിഷ്ഠിത സമുദായങ്ങളെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമാണ് ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. കാരണം ഒരു പ്രത്യേക മതത്തിനോട് താല്പര്യമില്ലാത്ത ആളാണ് ശ്രീനാരായണ ഗുരു. എന്നിട്ടും ഒരു പ്രത്യേക മതത്തിന് വേണ്ടിക്കൊണ്ട് അദ്ദേഹം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അത് പാമരന്മാരുടെ ഭൂരിപക്ഷമുള്ള അധസ്ഥിത സമുദായങ്ങളെ ഒന്ന് ആകർഷിക്കണമെങ്കിൽ, അവരൊന്ന് ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ ക്ഷേത്രം നിർമ്മിച്ചേ മതിയാവൂ എന്നുള്ള ഒരു ചിന്ത വെച്ചുകൊണ്ട് മാത്രമാണെന്നാണ് ഇവിടെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പറയുന്നത്. അധസ്ഥിത സമുദായങ്ങൾക്ക് അത്യാവശ്യമായത് എന്തൊക്കെയാണെന്നാണ് ഗുരു പറഞ്ഞത്? അധസ്ഥിത സമുദായങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളത് വിദ്യാഭ്യാസം, വ്യവസായം, സംഘടന, ജീവിത ശുദ്ധി, ഇതൊക്കെ ഇതേപോലെ തന്നെ ബൈഹാർട്ട് പഠിച്ചു വയ്ക്കുക. വിദ്യാഭ്യാസം, വ്യവസായം, സംഘടന, ജീവിത ശുദ്ധി. ഗുരു എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിന് വേണ്ടിക്കൊണ്ട് ചെയ്തത്? അറിവിൻ്റെ വെളിച്ചം കൊണ്ട് സമൂഹത്തിന് വഴിയൊരുക്കിയ അദ്ദേഹം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്തു. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു, സംഘടന രൂപീകരിച്ചു, സാമൂഹിക സമത്വത്തിനായി പോരാടി, വിദ്യയ്ക്കും വ്യവസായത്തിനും പ്രാധാന്യമേകി. പ്രധാനമായി എന്നുള്ളത് എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? പ്രധാനം കൂട്ടണം ആയി, ശക്തിയില്ല, ശക്തി കൂട്ടണം ഇല്ല, തിരിച്ചറിയാനുള്ള, തിരിച്ച് കൂട്ടണം അറിയാനുള്ള. ജാതി പിശാജ്, ജാതി കൂട്ടണം പിശാജ്, തന്നെയാണ്, തന്നെ കൂട്ടണം ആണ്. പ്രദർശിപ്പിച്ചിരുന്നത്, പ്രദർശിപ്പിച്ച് കൂട്ടണം ഇരുന്നത്. ഇനി വിഗ്രഹാർത്ഥം നോക്കാം. തപശക്തി, തപസ്സിൻ്റെ ശക്തി. ഗുരുവചനം, ഗുരുവിൻ്റെ വചനം. ലളിതോദാഹരണം, ലളിതമായ ഉദാഹരണം. അലസ ജീവിതം, അലസമായ ജീവിതം. ഭാരതീയ വേദാന്തം, ഭാരതീയമായ വേദാന്തം. മതപ്രചാരകന്മാർ, മതത്തിൻ്റെ പ്രചാരകന്മാർ.
എല്ലാ മൃഗങ്ങൾക്കും വകതിരിവുണ്ട്, അതനുസരിച്ച് ജീവിക്കുന്നു, മനുഷ്യന് മാത്രം സംശയം. ഒരു വർഷം ചോദിച്ചാണ്, എല്ലാ മൃഗങ്ങൾക്കും വകതിരിവുണ്ട്, അതനുസരിച്ച് ജീവിക്കുന്നു, മനുഷ്യന് മാത്രം സംശയം. എന്താണ് ഈ വാക്യത്തിലെ ഭാവം? പരിഹാസമാണ് ഈ വാക്യത്തിലെ ഭാവം. അന്ധഗജൻ ന്യായം കൊണ്ട് അദ്ദേഹം മതഭേദങ്ങളെ കളിയാക്കുന്നുണ്ട്. എന്താണ് ഈ അന്ധഗജൻ ന്യായം? അന്ധഗജൻ ന്യായം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അന്ധന്മാർ ആനയെ കാണും പോലെ പല ന്യായങ്ങൾ പറഞ്ഞ് സ്വന്തം മതത്തെ ന്യായീകരിക്കുന്നവരെ പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഗുരു ചെയ്തത്. ഏ, അന്ധന്മാർ ആനയെ കാണുന്നത് പോലെ ചെവി തൊട്ടിട്ട് മുറം പോലെയാണെന്ന് പറയുക, കാല് തൊട്ടിട്ട് തൂണ് പോലെയാണെന്ന് പറയുക. എന്താ, തങ്ങൾക്ക് തങ്ങൾ കണ്ട ഭാഗം മാത്രം നോക്കിയിട്ട് അതുമായിട്ട് ഉപമിച്ച് അതാണ് ഏറ്റവും നല്ലത് അല്ലെ, അത് അതുപോലെയാണ് എന്ന് പറയുന്ന ഒരു രീതിയാണ് എല്ലാ മതങ്ങളും ഇവിടെ അവലംബിക്കുന്നത് എന്നാണ് പരിഹസിച്ചുകൊണ്ട് ഗുരു ഇങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ എന്താണ് ഓർത്തു വെക്കേണ്ട ഒരു ചോദ്യം, മറ്റ് സന്യാസിമാരിൽ നിന്ന് ഗുരുവിനെ വ്യത്യസ്തനാക്കുന്ന ഘടകങ്ങൾ ഏതാ എന്ന് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പം എന്താണ്, ബാക്കിയുള്ള സന്യാസിമാരൊക്കെ മോക്ഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആധ്യാത്മികതയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ധ്യാനമൊക്കെ സ്വീകരിച്ചത് അതിന് വേണ്ടിക്കൊണ്ടാണ്. എന്നാൽ ഗുരു ഒരിക്കലും അല്ലെ മോക്ഷം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, അല്ലെ പരലോകപ്രാപ്തിയെക്കുറിച്ച് ഒരുപാട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയുണ്ടായിട്ടില്ല ശ്രീനാരായണ ഗുരു. സാമൂഹിക ഉന്നമനത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. ഇത് ഈ ഒരു കാര്യം പുസ്തകത്തിലുള്ള ചോദ്യഭാഗങ്ങളും അതുപോലെ തന്നെ അതിലുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളും നോക്കി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഉപന്യാസം വരാനിടയുള്ളതെന്നാണ് കേരളത്തിൻ്റെ സമകാലിക അവസ്ഥ കൂടി ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നാവും. സാധ്യതയുള്ള ഒരു ഉപന്യാസം ഈ പാഠത്തിൽ വരാനിടയുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. മൂന്നാമത്തെ യൂണിറ്റ് വാക്കുകൾ വിടരുന്ന പുലരികൾ എന്നതാണ്. പുലരികളെപ്പോലെ ഓരോ വാക്കും നമ്മളെ ഉണർത്തുന്നു, ഓരോ പുലരിയും നമുക്ക് നവോന്മേഷം നൽകുന്നതാണ്. അതേപോലെ തന്നെയാണ് എന്ത്, ഓരോ വാക്കും അല്ലേ എന്താണ് നമ്മളെ ശക്തിയിലേക്ക് നയിക്കുന്നതാണ്, അല്ലേ ഒരു ഉണർവിലേക്ക് നയിക്കുന്നതാണ്. വാക്കുകൾ മന്ത്രം പോലെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം എന്താ, ഓരോ വാക്കിനും അതിൻ്റെതായ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ വാക്ക് വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനെന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലേ 32 കാവൽ ഭടന്മാരെ നിർത്തിയിട്ടാണ് നമ്മുടെ നാവ് സ്ഥിതി ചെയ്യുന്നത്. അവരെ കടന്ന് വേണം നമുക്ക് നാവിനെ പുറത്തിടാൻ. അപ്പോൾ ഒരുപാട് ഒരുപാട് ശ്രദ്ധിച്ചിട്ടേ നമുക്ക് ആ വാക്കുകൾ ഉച്ചരിക്കാവൂ. പറഞ്ഞ വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല എന്നുള്ളതും നമുക്ക് ഈ തരുണത്തിൽ ഓർക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രവേശകത്തിൽ ആരുടെ, അയ്യപ്പ പണിക്കരുടെ തത്തമ്മ എന്ന ഒരു കവിതയുടെ അവസാന ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. പൊത്തത്തമ്മ എന്ന കൃതിയുടെ കർത്താവാര് അയ്യപ്പ പണിക്കർ എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇനി നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. അല്ലേ, ഇതിൻ്റെ ആശയം വളരെ സിമ്പിളാണ്. കേട്ടതും കണ്ടതുമായ നന്മയെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയണം. നമ്മുടെ ശത്രുക്കളാണ് പറഞ്ഞതെങ്കിൽ പോലും അത് നന്മയുള്ളതാണെങ്കിൽ, നല്ലതാണെങ്കിൽ അത് വിളിച്ചു പറയാൻ നമ്മുടെ നാക്കിന് കഴിയണം. അതേപോലെ തന്നെ തിന്മ കണ്ടാൽ അതിനെ ശക്തമായിട്ട് വിമർശിക്കാനും നമ്മുടെ സുഹൃത്തോ അല്ലേ നമ്മുടെ പാർട്ടിക്കാരനോ നമ്മുടെ മതാനിയായി മതസ്ഥനോ ആരും ആയിക്കോട്ടെ, എന്താ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ശക്തമായി വിമർശിക്കാനും നമുക്ക് കഴിയണം എന്നാണ് ഈ ആമുഖമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രവേശകമായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു കവിത. അപ്പം അയ്യപ്പ പണിക്കർ നമ്മുടെ ആധുനികതയുടെ, ആധുനിക കവിതയുടെ അമരക്കാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി കുരുക്ഷേത്രമാണ് എന്നുള്ളതും കൂടി നമ്മളൊന്ന് ഓർത്തു വെക്കുന്നത് ഈ തരുണത്തിൽ നന്നാവും. ഇനി ഇതിലെ ആദ്യത്തെ പാഠം നോക്കുക. പത്രനീതി എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ പാഠം. സുകുമാർ അഴീക്കോടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളെ പറ്റി ഓർത്തു വെക്കണം. തത്വമസി ഏറ്റവും പ്രധാനപ്പെട്ട കൃതി തത്വമസിയാണ്. മലയാള സാഹിത്യ വിമർശം, ആശാൻ്റെ സീതാകാവ്യം, ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു, ഗുരുവിൻ്റെ ദുഃഖം എന്നിങ്ങനെ നിരവധി കൃതികളുണ്ട്. അതിൽ തത്വമസി നല്ലപോലെ മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക. അഴീക്കോടിൻ്റെ പ്രഭാഷണത്തെ സാഗരഗർജനം എന്ന് വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. ഓർത്തു വെക്കേണ്ട ആ ഒരു കാര്യമാണ് അല്ലേ, അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങളെ സാഗരഗർജനം എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ
ബേപ്പൂർ സുൽത്താനായിട്ടുള്ള ബഷീറാണ്, വൈക്കം മുഹമ്മദ് ബഷീറാണ്. എന്താണ് ഈ പത്രനീതിയിലെ ആശയമെന്ന് നോക്കാം. പത്രങ്ങൾ വാർത്ത അറിയാനും നൽകാനും ഉള്ളതാണ്. പത്രവായനയിലൂടെ അറിവ് ലഭിക്കുന്നു. പത്രമില്ലാതുള്ള ഭരണത്തേക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാതുള്ള പത്രമാണ് എന്ന ജെഫേഴ്സന്റെ പ്രസ്താവന. ബയനറ്റിനേക്കാൾ താൻ പേടിക്കുന്നത് പത്രത്തെയാണെന്ന നെപ്പോളിയന്റെ പ്രസ്താവന. സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല എന്ന ഓസ്കാർ വൈൽഡിൻ്റെ അഭിപ്രായം. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്ന പരിഹാസം നിറഞ്ഞിട്ടുള്ള സാമുവൽ ബട്ട്ലറുടെ പ്രസ്താവന. മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ എന്ന നോർവീജിയൻ നാടകകൃത്തായിട്ടുള്ള ഇബ്സന്റെ പരിഹാസം നിറഞ്ഞ പ്രസ്താവന. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. ഈ വാക്യങ്ങളൊക്കെ തന്നെ പത്രങ്ങളെക്കുറിച്ച് പല കാലങ്ങളിലായിട്ട് പല ആളുകൾ, പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്, ഓർത്ത് വെക്കണം. ഇനി പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക്. രാഷ്ട്രീയത്തിലെ നാലാമത്തെ മഹാശക്തി ഏത്? രാഷ്ട്രീയത്തിലെ നാലാമത്തെ മഹാശക്തി പത്രമാണ്. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ് സാമുവൽ ബട്ട്ലർ പറഞ്ഞാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിലെ വിമർശനം രണ്ട് സൂചനകളായിട്ട് എഴുതുക എന്നൊരു ചോദ്യം മുമ്പ് വന്നിരുന്നു. പലർക്കും ബുദ്ധിമുട്ടുള്ള ചോദ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് രണ്ട് സൂചനകളായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. പത്രങ്ങൾ വാസ്തവമല്ലാത്ത കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. അതായത് പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ് എന്ന് പറയുമ്പോൾ അതിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണെന്ത്? പത്രങ്ങൾ വാസ്തവമല്ലാത്ത കാര്യങ്ങളാണ് പ്രസിദ്ധീകരിക്കുന്നത്. രണ്ടാമത്തെ സൂചനയോ, പത്രങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. വാസ്തവമല്ലാത്ത കാര്യങ്ങൾ നിരന്തരമായി അച്ചടിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അതൊരിക്കലും വിശ്വസിക്കുകയില്ല. അപ്പോൾ പത്രങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്നുള്ള രണ്ടാമത്തെ പോയിന്റ്. ഇനി എന്തൊക്കെയാണ് പത്രധർമ്മം? പത്രധർമ്മത്തെപ്പറ്റി ഒരു ഉപന്യാസ ചോദ്യം തന്നെ വരാനിടയുള്ളതാണ്. പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഓർത്ത് വെക്കാം. വാർത്തകൾ സത്യസന്ധവും പക്ഷപാതരഹിതവുമായിരിക്കണം. തിന്മകളോട് ശക്തമായി പ്രതികരിക്കണം. ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാവണം പത്രം. വ്യക്തിവൈരാഗ്യത്താൽ ഒരാളെയും അകാരണമായി വേദനിപ്പിക്കരുത്. വിശ്വാസ്യത കാത്തുസൂക്ഷിക്കണം. ആദർശത്തിൽ ഉറച്ചു നിന്ന് നിഷ്പക്ഷമായി പ്രതികരിക്കണം. തിരുത്തൽ ശക്തിയായി മാറണം. തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതും ഊഹാപോഹങ്ങളും വാർത്തയാക്കരുത്. കച്ചവട മനോഭാവം ഉപേക്ഷിക്കണം. ധാർമ്മികത കാക്കണം. നിർഭയമായി വാർത്തകൾ പ്രസിദ്ധീകരിക്കണം. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ മിക്ക പത്രങ്ങളും മറന്നതായിട്ടാണ് നമ്മൾ ഇക്കാലത്ത് കാണുന്നത്. 100 പത്രങ്ങൾ വായിച്ചതിന് ശേഷം നമ്മുടെ ചില ചിന്തകൾക്കും കാഴ്ചപ്പാടിനുമനുസരിച്ച് സത്യം കണ്ടെത്തേണ്ട ദയനീയതയാണ് ഇന്ന് പത്രലോകത്തുള്ളത് എന്നുള്ള ഒരു പോയിന്റ് കൂടി നമ്മൾ ഓർത്തു വെക്കണം. ഇനി ഇതിനകത്തുള്ള പിരിച്ചെഴുത്ത് പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. പത്രങ്ങളെപ്പറ്റി, പത്രങ്ങളെ കൂട്ടണം പറ്റി. സംഭവത്തെ, ശ്രദ്ധിക്കണം, സംഭവം കൂട്ടണം എ ആണ് സംഭവത്തെ. നിഴലുണ്ട്, നിഴലിൽ കൂട്ടണം ഉണ്ട്. പത്രത്തെയാണ്, പത്രത്തെ കൂട്ടണം ആണ്. പത്രങ്ങൾ, ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, പത്രങ്ങൾ, പത്രം കൂട്ടണം കൾ ആണ് പത്രങ്ങൾ. ചിന്തിച്ചാണ്, ചിന്തിച്ച് കൂട്ടണം ആണ്. മടിയിൽ, മടി കൂട്ടണം ഇൽ, മടി കൂട്ടണം ഇല്ലാണ് മടി. ഇനി ഇതിലുള്ള വിഗ്രഹാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. മഹാശക്തി, മഹത്തായ ശക്തി. നാടകകർത്താവ്, നാടകത്തിൻ്റെ കർത്താവ്. വ്യംഗ്യാർത്ഥങ്ങൾ, വ്യംഗ്യമായ അർത്ഥങ്ങൾ. പരിഹാസചതുരനായ, പരിഹസിക്കുന്നതിൽ ചതുരനായ. അപ്പോൾ ഇത്രയാണ് പത്രനീതിയിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അടുത്ത പാഠം പണയമാണ്. പണയം ഈ സന്തോഷ് കുമാറിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കഥയാണ്. നമ്മളെ പഴയ കാലത്തിലേക്ക് ആനയിക്കുന്ന ഒരു കഥയാണ് പണയം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കൃതികളുടെ പേരോർമ്മിക്കാം. ഗാലപ്പഗോസ്, ചാവുകളി, മൂന്നന്ധന്മാർ, ആനയെ വിവരിക്കുന്നു, മൂന്ന് വിരലുകൾ, നീചവേദം, അന്ധകാരനഴി. ഓർത്ത് വെക്കേണ്ട കൃതി അന്ധകാരനഴി. ഇന്ത്യയിൽ
അടിയന്തരാവസ്ഥ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങളും സംഭവങ്ങളും അതിൻ്റെ വേദനകളുമൊക്കെ അടങ്ങുന്ന ഒരു കൃതിയാണ് അന്ധകാരനഴി. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതി ഓർത്ത് വെക്കേണ്ടത് കാക്കരദേശത്തെ ഉറുമ്പുകൾ. അത് ബാലസാഹിത്യമാണ്. അതായത് ഈ സന്തോഷ് കുമാറിൻ്റെ ബാലസാഹിത്യ കൃതി ഏത് എന്ന് ചോദിക്കുമ്പോൾ കാക്കരദേശത്തെ ഉറുമ്പുകൾ എന്ന് ഉത്തരമെഴുതണം. വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച റേഡിയോ പണയം വെക്കേണ്ടി വന്നപ്പോൾ ചാക്കുണ്ണി അനുഭവിക്കുന്ന മാനസികാവസ്ഥ ഓർത്തു വയ്ക്കണം. അല്ലേ? അപ്പം എന്താ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ പറിച്ചു മാറ്റുന്ന ഒരനുഭവമാണ് ആ ചാക്കുണ്ണിക്ക് ഉണ്ടാവുന്നത്. ഇയാളത് നല്ലതുപോലെ ഭംഗിയായിട്ട് അത് സൂക്ഷിച്ചു വെക്കുമോ? അതിൻ്റെ ലോലമായ പിൻഭാഗം എലികൾ കരണ്ട് മുറിക്കാൻ ഇടയില്ലേ എന്നൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ചിന്തകളുണ്ട്. നല്ലപോലെ പുസ്തകം ഒന്ന് വ്യക്തമായി നോക്കി കഥ ഓർത്ത് വെക്കണം. ഇനി ഇതിൽ എക്സ്ട്രാ ആയിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. റേഡിയോ കണ്ടുപിടിച്ചത് ആര്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയല്ലോ. അപ്പം ഇറ്റലിക്കാരനായ മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യം, റേഡിയോ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് എന്നാണ്. അല്ലെ, ഇന്ത്യക്കാരനായിട്ടുള്ള ജഗദീഷ് ചന്ദ്രബോസാണ് റേഡിയോ ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഇനി ആരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് നോക്കാം. ചെമ്പുമത്തായി, ചാക്കുണ്ണി, പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രമായിട്ട് വരുന്നത് റേഡിയോ തന്നെയാണ്. അല്ലേ, അതുപോലെ തന്നെ കുഞ്ഞനം. അല്ലേ, ചെമ്പുമത്തായിയുടെ ഭാര്യയാണ് കുഞ്ഞനം. ഇനി മറ്റൊരു ശ്രദ്ധേയമായൊരു കഥാപാത്രം കണ്ടക്ടർ സുകുമാരനാണ്. അല്ലേ, ഈ കഥയിൽ പരാമർശിക്കുന്ന കണ്ടക്ടറുടെ പേര് സുകുമാരൻ എന്നാണ്, ഓർത്ത് വെക്കണം, സുകുമാരൻ. ഇനി ചില ചോദ്യങ്ങൾ നോക്കാം. ആറാട്ട് കുന്നിൽ റേഡിയോ വാങ്ങിയ ആദ്യ പൗരനാര്? ചാക്കുണ്ണിയാണ്. ചാക്കുണ്ണി വാങ്ങിയ റേഡിയോ ഏത് കമ്പനിയുടേതാണ്? മർഫി കമ്പനിയുടേതാണ് ചാക്കുണ്ണി വാങ്ങിയ റേഡിയോ. ചെമ്പുമത്തായി റേഡിയോ പണയമായി സ്വീകരിച്ചത് എന്തുകൊണ്ട്? പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്. ചാക്കുണ്ണി ആദ്യമായിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടതിനാലാണ് ചെമ്പുമത്തായി റേഡിയോ പണയമായി സ്വീകരിച്ചത്. സ്വർണം മാത്രമേ അയാൾ പണയമായി സ്വീകരിക്കാറുള്ളൂ. പക്ഷേ ചാക്കുണ്ണി ആദ്യമായിട്ട് ഒരു കാര്യം ചോദിച്ചുകൊണ്ട് മാത്രം സ്വീകരിച്ചതാണ് ഈ റേഡിയോ. സ്വർണം ചോരയിൽ ഉണ്ടായിരുന്നത് ആർക്ക്? ആ മത്തായിയുടെ പിതാവായിട്ടുള്ള ചാക്കോര് മാപ്പിള. പേരോർത്ത് വെക്കണം, ചാക്കോര് മാപ്പിള എന്നാണ് മത്തായിയുടെ പിതാവിൻ്റെ പേര്. സ്വർണം ചോരയിലുണ്ടായിരുന്നത് മത്തായിക്കല്ല, ചാക്കോര് മാപ്പിളയ്ക്കാണ്. റേഡിയോ പണയപ്പെടുത്തി എത്ര രൂപയാണ് ചാക്കുണ്ണി വാങ്ങിയത്? 50 രൂപയാണ് ചാക്കുണ്ണി വാങ്ങിയത്. കമ്പി വഴിപ്പിച്ച് ചന്തീമലി വെച്ച് ശിക്ഷിച്ചത് ആരായിരുന്നു? ചാക്കോര് മാപ്പിള. ഏ ചാക്കുണ്ണിയുടെ സോറി ചെമ്പു മത്തായിയുടെ പിതാവായിട്ടുള്ള ചാക്കോര് മാപ്പിളയാണ് കമ്പി ഒഴിപ്പിച്ച് അന്തിമലി വെച്ച് ശിക്ഷിച്ചത്. കുട്ടികളെ തല്ലി വളർത്തണമെന്ന് പറയുന്നത് ആരാണ്? ചെമ്പു മത്തായിയാണ് അങ്ങനെ പറയുന്നത്. കണ്ടക്ടർ യാത്രക്കൂലി വാങ്ങാതിരുന്നത് എന്തുകൊണ്ട്? അല്ലേ, കണ്ടക്ടർ സുമാനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹം എന്താണ് സ്ഥിരം തുണി തുന്നിക്കുന്നതിൻ്റെ പരിചയം കൊണ്ടോ റേഡിയോ വാങ്ങിക്കാൻ പോകുന്നതിൻ്റെ ബഹുമാനത്താലോ ആണ് കണ്ടക്ടർ അന്ന് കാശ് വാങ്ങിക്കാതിരുന്നത്. ഇനി മറ്റൊരു ചോദ്യം, ആറാട്ടുകുന്നിൻ്റെ ചരിത്രത്തിലെ സംഭവം എന്ത്? ഏ ചാക്കുണ്ണി റേഡിയോ വാങ്ങിയതാണ് ആറാട്ടുകുന്നിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവം. ചാക്കുണ്ണിക്ക് റേഡിയോ പണയം വെക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇളയ മകൻ്റെ അസുഖം കാരണമാണ് റേഡിയോ പണയം വെക്കേണ്ടി വന്നത്. ചാക്കുണ്ണിയുടെ കയ്യിലെ കടലാസ് പൊതിയുടെ ഉള്ളടക്കം എന്തായിരുന്നു? ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ബാറ്ററിയാണ് ആ കടലാസ് പൊതിയുടെ ഉള്ളടക്കം. ചാക്കുണ്ണിയുടെ മകന് ഇഷ്ടപ്പെട്ട പരിപാടി ബാലമണ്ഡലം. ചാക്കുണ്ണിയുടെ പണയ മുതലിന് മത്തായി കൊടുത്ത നമ്പർ ഓർത്ത് വെക്കണം. 129, 149, 159, 159 എന്നൊക്കെ ഉണ്ടാവും ഉത്തരത്തിൽ. 129 എന്നുള്ള നമ്പർ മാത്രം മനസ്സിൽ സൂക്ഷിക്കുക. 129 പണയ മുതലിൻ്റെ കൊടുത്ത നമ്പർ. ഇനി പദം പിരിച്ചെഴുതാൻ, തൊണ്ടയിൽ തൊണ്ട കൂട്ടണം ഇൽ അഭിമാനത്തോടെ. ശ്രദ്ധിക്കണം ഈ പദം, അഭിമാനത്തോടെ എന്നുള്ളത് അഭിമാനം കൂട്ടണം ഓടെയാണ് അഭിമാനത്തോടെ. ബാലമണ്ഡലം എങ്ങനെയാണ് ഇത് വിഗ്രഹിക്കുക? ബാലന്മാരുടെ മണ്ഡലം, ബാലമണ്ഡലം, ബാലന്മാരുടെ മണ്ഡലം. നാട്ടുവൈദ്യം, നാട്ടിലെ വൈദ്യം. തയ്യൽ പണി, ശ്രദ്ധിക്കേണ്ടതാണ് തയ്യൽ പണി, തയ്യൽ എന്ന പണി. ഇനി നമ്മൾ ഈ അടിസ്ഥാന പാഠാവിലെ അവസാനത്തെ പാഠഭാഗത്തേക്ക് കടക്കുന്നു. അമ്മയുടെ എഴുത്തുകൾ. വി മധുസൂദനൻ നായരുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് അമ്മയുടെ എഴുത്തുകൾ. അമ്മയുടെ എഴുത്തുകൾ എന്ന കവിത ഏത് സമാഹാരത്തിലുള്ളതാണ് എന്നുള്ള ചോദ്യം വരാറുണ്ട്. അമ്മയുടെ എഴുത്തുകൾ ഗാന്ധി എന്ന സമാഹാരത്തിൽ നിന്നെടുത്താണ്. നിന്നിഷ്ടമാണ് എൻ്റെയും, ആരുടെ ഇഷ്ടം? അല്ലേ, ഭാര്യയുടെ ഇഷ്ടം. ഭാര്യയുടെ ഇഷ്ടം തന്നെയാണ് ആരുടെയും ഇഷ്ടം? ഭർത്താവിൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഇഷ്ടപ്പെടേണ്ട ഒരു ഗതികേടിൽ എത്തിപ്പോകുന്നു. പോയ കാലങ്ങളുടെ മധുരം കൊതിക്കുന്നത് കവി അവസാനിപ്പിച്ചത് എപ്പോഴാണ്? ഭാര്യയ്ക്കൊപ്പം ജീവിച്ചതോടെയാണ് പോയ കാലങ്ങളുടെ മധുരം കൊതിക്കുന്നത് കവി അവസാനിപ്പിച്ചത്. കുട്ടികൾ തൊട്ടു വായിച്ചാൽ അശുദ്ധമാകുന്നത് എന്താണ്?
കുട്ടികൾ തൊട്ട് വായിച്ചാൽ അശുദ്ധമാകുന്ന അമ്മയുടെ എഴുത്തുകൾ തന്നെയാണ്. നവീനം, കുലീനം എന്നൊക്കെ കവി വിശേഷിപ്പിക്കുന്നത് എന്താണ്? അമ്മയുടെ എഴുത്തുകൾ കുട്ടികൾ തൊട്ട് വായിച്ചാൽ അശുദ്ധമാകുമെന്ന ഭാര്യയുടെ കാഴ്ചപ്പാടിനെയാണ് നവീനം, കുലീനം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ പരിഹാസമാണ് ഭാവമായിട്ട് വരുന്നത്. വി മധുസൂദൻ നായരുടെ പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ ഓർത്ത് വെക്കണം: നാരായണത്ത് ഭ്രാന്തൻ, ഗാന്ധർവം, ഗാന്ധി, അച്ഛൻ പിറന്ന വീട്. നാരായണത്ത് ഭ്രാന്തൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മ കവിതയിൽ എന്തിൻ്റെ പ്രതീകമാണ്? നമുക്കറിയാം, അമ്മ മാതൃഭാഷയുടെ പ്രതീകമാണ്. മൊഴിച്ചന്തം എങ്ങനെ പിരിച്ചെഴുതാം? മൊഴി കൂട്ടണം ചന്തം. ഒരുങ്ങിയിരിക്കട്ടെ, ഒരുങ്ങിക്കൂട്ടണം ഇരിക്കട്ടെ, എങ്കിലും അമ്മ, എങ്കിലും കൂട്ടണം അമ്മ. വിഗ്രഹം നോക്കാം. മൊഴിച്ചന്തം, മൊഴിയുടെ ചന്തം. അമ്മതൻ ചിന്മുദ്ര, അമ്മയുടെ ചിന്മുദ്ര. ചിന്മുദ്ര എന്ന് കവി വിശേഷിപ്പിക്കുന്നത് അമ്മയുടെ എഴുത്തുകളെ. അമ്മയുടെ എഴുത്തുകളിൽ തുടിക്കുന്നത് എന്തല്ല, എന്തൊക്കെയാണ് അമ്മയുടെ എഴുത്തുകൾ തുടിക്കുന്നത്? രണ്ട് മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ളതാണ്, ഒരുപാട് തവണ മുമ്പ് വന്നിട്ടുണ്ട്. സ്നേഹം, വാത്സല്യം, സാരോപദേശങ്ങൾ, പ്രാർത്ഥന, നാമസങ്കീർത്തനം, നാട്ടുപുരാണങ്ങൾ, വീട്ടുവഴക്കുകൾ, ഊട്ടുത്സവങ്ങൾ, കൃഷിപ്പാട്ടുകൾ, മരുന്ന് കുറിപ്പുകൾ. ഈ പോയിന്റുകൾ ഒന്ന് ഹൃദിസ്ഥമാക്കി വെക്കുക. എന്നാൽ നമുക്ക് രണ്ട് മാർക്കിൻ്റെതോ അല്ലേ, അതുപോലെ തന്നെ നാല് മാർക്കിൻ്റെയോ ഒക്കെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് നീട്ടി ഒന്ന് വലിച്ച് എഴുതിയേ മതി. ഇനി ഓർത്താലുമില്ലെങ്കിലും അമ്മ മക്കളെ പിന്തുടരുന്നത് എങ്ങനെയാണ്? രണ്ട് മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം. ജീവിതത്തിനു പിന്നെ പറക്കുന്ന കുളിർമയായിട്ട്, രക്തത്തിലെ ചൂടായിട്ട്, തന്മയും താളവുമൊക്കെ ആയിട്ടാണ് അമ്മ മക്കളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നത്. എന്താണ് അത്? ഡി എൻ എയിലൂടെ അങ്ങനെ പടർന്നു കൊണ്ടേയിരിക്കും. നമ്മൾ എത്രത്തോളം പരിഷ്കാരി ആയിക്കഴിഞ്ഞാലും എന്താണ് നമ്മുടെ സംസ്കാരവും അല്ലേ, നമ്മുടെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ എന്താണ് ഒരളവോളം നമ്മുടെ രക്തത്തിൽ അങ്ങനെ നമ്മളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് മധുസൂദൻ നായർ അർത്ഥമാക്കുന്നത്. താൻ തന്നെ വന്നു പിറന്നതുമെങ്ങനെ? അവസാന ഭാഗത്തൊരു ചോദ്യമുണ്ട്, എന്താണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? താൻ തന്നെ വന്നു പിറന്നതുമെങ്ങനെ? ഇതിൻ്റെ സൂചന എന്ത്? സ്വത്വം നഷ്ടപ്പെട്ട അല്ലേ, വ്യക്തിത്വം നഷ്ടപ്പെട്ട, തനിമ നഷ്ടപ്പെട്ട ഒരു പുതുതലമുറയെക്കുറിച്ചുള്ള കവിയുടെ ആകാംക്ഷ തന്നെയാണ് ഈ താൻ തന്നെ വന്നു പിറന്നതും എങ്ങനെ എന്ന വരിയിലൂടെ കവി അർത്ഥമാക്കിയിട്ടുള്ളത്. അടിസ്ഥാന പാഠാവലി ഫൈനൽ ടച്ച് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ വിട, നന്ദി, നമസ്കാരം.